ഹായ് കൊക്കസിൻ്റെ മറ്റൊരു വീഡിയോസിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മങ്കി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്ന മസ്ജിദ് ഇവിടെയായിരുന്നു. എന്തൊരു നല്ല രീതിയിലുള്ള സൽക്കാരം തന്നെ നമുക്ക് ഇവിടെയും ലഭിച്ചിട്ടുണ്ട്. ഷാബക്ക് ഏകദേശം വിടുന്ന ശേഷം ഒരു 1200 മീറ്റർ മാറിയിട്ടുള്ള മറ്റൊരു മസ്ജിദാണ് ഇന്നലെ താമസം. ഞാനും ജംഷീർ ബ്രോണി ഇന്നലെ ഇവിടെ താമസിച്ചത്. അൽഹംദുലില്ലാഹ് ഇൻഷാല്ലാ ഇവിടെ ഞങ്ങൾ ഇത് യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഷാബക്ക പുറപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിഷ്വൽസ് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ വീഡിയോ കാണുന്ന ഫസ്റ്റ് ഇതൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ ഷാബക്ക രാവിലെ പുറപ്പെട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇവിടെ റാഷമുള്ള ജമാ മസ്ജിദാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യമാണ്. ഇൻഷാല്ലാ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും യാത്ര തുടരും. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലത്തിൻ്റെ പേരുന്നു റോഷമുല തന്നെയല്ലേ സ്ഥലത്തിൻ്റെ പേര്? റോഷന്. ആ, ഈ സ്ഥലത്തിൻ്റെ പേര് റോഷമുള്ളയാണ്. റോഷമുള്ള മസ്ജിദാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിലവിലുള്ളത്. സദാ ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് എന്നുള്ള സ്ഥലമാണ്. ഇവിടെ നേരത്തെ കുറച്ച് ചെറുതായിട്ടൊന്ന് മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഈ റോഡൊക്കെ ചെറിയ രീതിയിൽ നനഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റോഡിൻ്റെ ഈ രണ്ട് റോഡിൻ്റെയും ഇടയ്ക്ക് നിങ്ങളുണ്ട് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഗ്രീനിയാണ്. ഇപ്പം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ചൂടൊന്നുമില്ല. ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഇപ്പം ഏകദേശം ആൾക്കാർ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ വിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പള്ളികൾ വളരെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഏകദേശം എന്താ പറയേണ്ടത്, ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാലാണ് പള്ളി കിട്ടത്തുള്ളൂ. ഈ ഹൈവേ സൈഡിൽ പള്ളികൾ ഉണ്ടാവും അത്യാവശ്യം. അതൊക്കെ അത്യാവശ്യം ഉള്ളോട്ടാണ് ഉണ്ടാവുക. അപ്പം അത്രേണ്ട് ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രത്തോളം സത്യം എന്നുള്ള അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ യാത്ര തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ നമ്മൾ ഷാബക്ക ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. മുമ്പിലൊരു ടോൾ ഗേറ്റ് ഉണ്ട് സുഹൃത്തുക്കൾ. അങ്ങനെ ഹൽദിപ്പൂർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ നിലവിലുള്ള ഹൽദിപ്പൂറാണ്. നമ്മുടെ ബ്രോ ഇവിടെ ഉണ്ട്. ബ്രോൻ്റെ ഉമ്മയൊക്കെ തിരൂരാണ് സ്ഥലം. അല്ല, തിരൂറല്ലേ, തിരൂറാണ്. അപ്പം ഇതേത് സ്ഥലം? സ്ഥലത്തിൻ്റെ ഹൽദിപ്പൂറാണ്. ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഹൽദിപ്പൂറിൽ, അവിടെ മുമ്പോട്ടല്ലേ. അപ്പോൾ ഏകദേശം ഒരു 10-500 മീറ്റർ മുമ്പിൽ ഹൽദിപ്പൂറിലൊരു ടോൾ ഗേറ്റ് കാണാം. അതിൻ്റെ കുറച്ച് മുമ്പോട്ടായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഷിയാബക്ക സ്റ്റേ ചെയ്യാനും അതിനോറും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനൊക്കെ കയറിയിരിക്കുന്നത്. ആ, എവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഏത് എവിടത്തേക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാനും പോകുന്നത്? പേരറിയില്ല. ആ ഹാ, അവിടെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. ഏതായാലും നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. അപ്പം അതാ അവിടെ ഒരുപാട് ആൾക്കാർ അതാ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ചെറിയ കുളമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പുറം ഇപ്പുറവും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പിന്നിൽ നിന്ന് ഇതുപോലെ നടന്നാ. ഹായ് ബ്രോ, ഒക്കെയല്ലേ അച്ഛേ? അച്ഛാ അബി കോൺ കിതർ ചാത്ത പോ കോൺ കിതർ കിയാ പോ കോൺ ഷേബ ഇതർ ഇസ്കാന്തറേ അച്ഛാ ആ പാഞ്ച് റെസ്റ്റ് തന്നെ ആ ഓലോ ഉദർ ബൗത്ത് ലോക്കേ നമാസ് കേലിയാ അച്ഛാ ഉദർ ഏ നമാസ് ഉദർ മസ്ജിദാത്ത മസ്ജിദ് ഹോളേ ഹോളേ അച്ഛാ അച്ഛാ ഓ തയ്യാർ കിയാ അച്ഛാ അച്ഛാ നമാസ് പണിക്കില്ലേ ഓ ടെമ്പറിയ ടെമ്പറി അച്ഛാ അച്ഛാ ആ രേഖ സെയ്യേ അച്ഛാ അച്ഛാ ആ ഓക്കെ 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 കുംതാ മേ ഹോഗാ ഓക്കെ. ഇവിടെ ചെറിയൊരു ഹരിവേ കാണാട്ടാ, വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതാ ചെറിയൊരു ഇത് കാണാം നിങ്ങൾക്ക്. അപ്പം അവിടെ സംബന്ധിച്ച താൽക്കാലികമായിട്ട് നമ്മുടെ ഷിയാബക്ക എൻ്റെ കൂടെ വന്നവരിക്കും ഷിയാബക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹാളിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഹോട്ടലാണ് ഇപ്പം നമ്മുടെ ഷിയാബക്ക താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉച്ചയ്ക്കുള്ള ചെറിയ റെസ്റ്റും കാര്യമൊക്കെ അവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഹായ് ബ്രോ, ഹായ് ബ്രോ. അപ്പോൾ ചില ഏതായാലും നമുക്ക് അവിടെ പോയി നിസ്കാരമൊക്കെ നിർവഹിക്കണം, ഭക്ഷണം കഴിക്കണം, അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങണം. ചില നല്ല അടിപൊളി സീൻ കേട്ടോ, നമുക്ക് നല്ല മലയൊക്കെ ആയിട്ട് സൂപ്പറല്ലേ. ചെറിയൊരു കുളം രണ്ട് വശത്തും, അതിന് പുറമേ സെൻട്രൽ ഇതേപോലത്തെ ഒരു വൈബ് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ സ്ഥലമൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഓ വാ അടിപൊളി, ഇതൊക്കെ അവിടെ കണ്ട നിങ്ങൾ നല്ല അമ്പൽപ്പൂവൊക്കെ കാണാൻ പറ്റും നമുക്ക്. ആ സൂപ്പർ. കുറേ ആമ്പൽപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് സുമാക്കിട്ട് കാണിച്ചു തരാം. എന്താ അവിടെയാണത്. ഇത് അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് പേരുണ്ട് കേട്ടോ, കണ്ടമാനം ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുഡിനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. അവിടെ അതിൽ കുറേ ചെമ്പും കാര്യമൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അതിന് നിസ്കരിക്കാനും കാര്യമൊക്കെ ഇതാക്കിയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നറിയില്ല. ആ, ഭക്ഷണം ഇവിടെ ഉണ്ടെന്ന് കേട്ടോ. ആ, ഇവിടെ നിന്നാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാ. ഇതേപോലെ അവർ പായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മനസ്സിലായി. ഇപ്പോൾ ഉണ്ട് ഭക്ഷണമുണ്ട്, ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ അതാ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് പറഞ്ഞാൽ ഓതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ആക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതേപോലെ ചെറിയൊരു അരുവി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ കുറേ കണ്ടൽക്കാടൊക്കെ കണ്ടിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് തൊട്ട് സൈഡിലായിട്ട് നല്ല അടിപൊളി സീൻ കേട്ടോ, നല്ല സൂപ്പർ സീന്. നല്ല അടിപൊളി മല നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് ഗ്രീനി ആയിട്ടുള്ള മല. നല്ല സൂപ്പർ സ്പോട്ട് കേട്ടോ, അടിപൊളി. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ഒരു ഹാള് വരുന്നത്. കുംട എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ടൗണിൽ കൂടിയുള്ള നല്ല സീനൊക്കെ ടെൻഷൻ്റെ നമ്മുടെ ഷിയാബുക്ക ഈ ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സംബന്ധിച്ച് ലക്ഷ്മി ബായ് ഇവിടെ ഹാളിൽ ചെറിയൊരു സ്വീകരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ തെങ്ങിക്കൂടി നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഷിയാബിനെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സൗകര്യം വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഷാ ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു സ്വീകരണ പരിപാടി നടത്തിയതിന് ശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക്, മൂപ്പറ താമസ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, കാരണം അത്ര കണ്ട ആൾക്കാരുണ്ട് കേട്ടോ. എന്തൊന്നുമില്ലാത്ത ആവശ്യത്തിലാണ് നമ്മുടെ ഈ കുംടയിലേക്ക് നമ്മുടെ ഷിയാബ് ഖാനെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഞാൻ ലൈവ് കാണിച്ചല്ലോ. ഇത്ര പേരെന്ന് വെച്ചിട്ട് 10,000 ആൾക്കാർ ഉണ്ട്. നോക്കട്ടെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്ര കണ്ട ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. Thank you.
സ്വീകരണ പരിപാടിക്ക് അന്വേഷിച്ച വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മഷാല്ലാ, എന്തുമില്ലാത്ത ജനസാഗരം തന്നെയാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഒന്ന് രണ്ട് നില 10,000 ആൾക്കാർ. ഇതാ കുംട ലക്ഷ്മിബായ് വെറുതേ കെയർ ഹാളില് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഇതാ പുറത്തും നമുക്ക് ഇതേപോലെ ഒരുപാട് പേരെ കാണാൻ സാധിക്കും. ഇപ്പം ഏകദേശം മഗരിബ് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ഈ 2 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പം ഇന്നിവിടെ ചെറിയൊരു സ്വീകരണ പരിപാടി കൊടുത്താൽ ഇൻഷാല്ലാ അതിനുശേഷം ഇതാ താമസ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശിയാബക്ക. ഇൻഷാല്ലാ ഇത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഇൻഷാല്ലാ അവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഇൻഷാല്ലാ വീണ്ടും നാളെ രാവിലെ സുബൈൻസ്കാരൻ ശേഷം വീണ്ടും യാത്ര തുടങ്ങുന്നതായിരിക്കും. ഇതിലൂടെ കാര്യത, ഇതിലൂടെ നമ്മൾ ശിയാബക്കിയത സംഘവും ഇതാ താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. മാഷാല്ലാ, ഒരുപാട് ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, എന്താ പറയണ്ട, ഒരു മലയാളി, ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന മലയാളി, 1,000 ആൾക്കാർ ആൾക്കാരുടെ അകമ്പടിയോടെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ ഒരു വലിയൊരു സ്വീകരണ പരിപാടി കൊടുക്കുകയും ചെയ്തത് ഭയങ്കര സംഭവം തന്നെയാണ്. അള്ളാഹു അത്രത്തോളം നമ്മൾ ഷിയാബിനെ സ്നേഹിക്കുന്നുണ്ട്, കാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അൽഹംദുലില്ലാ ഇവിടെ ഇത്രയും ജനക്കൂട്ടം കൂടിയത് തന്നെ പറയാം. നിങ്ങൾ ആലോചിക്കണം, ഒരു മലയാളിയാണ് ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ. അതാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ കളി. ഒരാളെ ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം ഉയരാൻ പറ്റും, എത്രത്തോളം അള്ളാഹു ഉയർത്തുന്നതും താഴ്ത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അത്രത്തോളം താഴ്ത്തുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു കാഴ്ചയോട് കണ്ടിരിക്കുന്നത്. മഷാല്ലാ, ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ശിയാബക്ക കുംടയിലെത്തി. കുംടയിൽ ചെറിയ സ്വീകരണമൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ശിയാബക്കാൻ്റെ മറ്റ് കാഴ്ചകൾ, യാത്രാ കാഴ്ചകൾ ഇൻഷാല്ലാ വരും വീഡിയോ നമുക്ക് കാണാം. അപ്പം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഇത്ര തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞാൽ മതി വരില്ല. അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, എന്നാൽ പിന്നെ മറ്റ് ശിയാബക്കാനുള്ള യാത്രയായിട്ട് വരുന്നവരെ തൽക്കാലം ബൈ ബൈ. ഓക്കെ, അസ്സലാമു അലൈക്കും.